നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദാ നിങ്ങൾ ഇത് കാണുക. രണ്ടാഴ്ച മുമ്പ് നമ്മുടെ തിരുവനന്തപുരത്തെ എം പി ആയിരുന്ന ശ്രീ ശശി തരൂർ സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്ത പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണിത്. ഇത് എങ്ങനെയാണോ നോക്കൂ. ജി, താങ്കൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വാക്സിനുകൾ വിദേശത്തേക്ക് അയച്ചത്? ഇത് കോൺഗ്രസ്സുകാർ ഒരു ഹാഷ്ടാഗൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതുമാണ്. ഇനിയാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഈ സംഗതി കേവലം രണ്ടാഴ്ച മുമ്പത്തെ ആയിരുന്നെങ്കിൽ ദാ ഇന്ന് മറ്റൊരു സംഗതി വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരാളുടെ ട്വീറ്റ് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ദാ ഇങ്ങനെയാണ്. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ ഒരു മുതിർന്ന ഒഫീഷ്യൽ അവരൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്ത്യ മറ്റ് രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, അത് ആ കയറ്റി അയക്കുന്നത് നിർത്തിയത് ശരിയായില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് എടുത്ത് നമ്മുടെ ശശി അണ്ണൻ ദാ വീണ്ടും റീട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യനെയൊക്കെ എന്താണ് പറയേണ്ടത്? എത്ര വേഗമാണ് ഒന്നിനു പോലും പറ്റുമോ ഇതുപോലെയൊക്കെ നിറം മാറാൻ? ഒന്ന് ആലോചിച്ച് നോക്കുക. മര ഓന്തിനു പോലും പറ്റുമോ ഇതുപോലെയൊക്കെ നിറം മാറാൻ? ശശി തരൂർ എന്ന വ്യക്തി എത്രമാത്രം ഉയർന്ന വിദ്യാഭ്യാസവും ലോകപരിജ്ഞാനവും അറിവുമുള്ള വ്യക്തിയാണ്. പക്ഷേ ഒരു തരം താണ രാഷ്ട്രീയക്കാരൻ്റെ നിലവാരത്തിലേക്ക് അദ്ദേഹം എത്ര വേഗമാണ് പതിച്ചത്, നിപതിച്ചത് എന്ന് നോക്കുക. രണ്ടാഴ്ചയായിട്ടുള്ളൂ ആദ്യത്തെ പോസ്റ്റ് വന്നിട്ട്. അതിൽ മോദിജി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വാക്സിൻ എന്തുകൊണ്ട് നിങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയച്ചു എന്ന് കുറ്റപ്പെടുത്തിയ ആൾ ഇന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ട് മറ്റു രാജ്യക്കാർക്ക് കൊടുക്കുന്നില്ല എന്ന തരത്തിൽ മറ്റൊരാൾ കുറ്റപ്പെടുത്തിയ ആ ട്വീറ്റ് എടുത്ത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നു. കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ ഇത്രയും തറ രാഷ്ട്രീയം കളിക്കുമെന്ന് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. മറ്റൊരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ കാലം കൊണ്ട് ഇങ്ങനെ ഓരോ ഇടവേളകളിൽ കാണുന്നതാണല്ലോ നിയമസഭ ഇങ്ങനെ പ്രമേയം പാസാക്കുന്നത്. അപ്പോൾ ഇത് കുറേ കാലം കൊണ്ട് നമ്മുടെ ഈ ഇട്ടാവട്ട ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ നിയമസഭ ഇതുപോലെ പ്രഹസനങ്ങൾ കാണിക്കുന്നത് അന്യ സംസ്ഥാനക്കാരുമൊക്കെ അറിഞ്ഞു തുടങ്ങി. അവരൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മളെ കളിയാക്കുന്നുണ്ട്. അതിൽ ചില ട്വീറ്റുകളൊക്കെ ദാ ഇതുപോലെയാണ്. കണ്ടു നോക്കുക. ഓരോ വർഷം വരെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2008 ജോർജ് ബുഷിനെതിരെ നമ്മൾ പ്രമേയം പാസാക്കിയെന്നും 2009 മദനിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമേയം പാസാക്കിയെന്നും, അതേപോലെ തന്നെ 2013 ബെഞ്ചമിൻ നെതന്യാഹുവിന്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ നമ്മൾ പ്രമേയം പാസാക്കിയെന്നും, പിന്നീട് നോട്ട് നിരോധനം വന്നപ്പോഴും അതിനെതിരെയും പ്രമേയം പാസാക്കിയെന്നും, അങ്ങനെ ലോകത്തുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും കേരള നിയമസഭ പ്രമേയം പാസാക്കുമെന്നും, പക്ഷേ ചൈനയിലെ ഒഴിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ആളുകളാണ് ഇതേപോലുള്ള ഈ മെസ്സേജ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മുടെ ഇട്ടാവട്ട കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുള്ളവർ വരെ നമ്മളെ കളിയാക്കി തുടങ്ങിയിരിക്കുന്നു. ഇത് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എന്തൊരു പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞ്, ഇനിയിപ്പോൾ ഈ ഈ പ്രമേയം പാസാക്കുന്നത് ഒരു നിയമസഭയിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥിരം പരിപാടിയായി മാറാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. കാര്യം ഇനിയും ഒരുപാട് നിയമങ്ങളും ബില്ലുകളും ഒക്കെ ഇങ്ങനെ പാസ്സാവാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അതിൽ യൂണിഫോം സിവിൽ കോഡുണ്ട്, അതേപോലെ തന്നെ NRC ഉണ്ട്, ഒരുപക്ഷേ ജനസംഖ്യാ നിയന്ത്രണ ബില്ലൊക്കെ വന്നേക്കാം. അപ്പോഴൊക്കെ എന്തോരം നിലവിളികളും ഇതേപോലെ എന്തുമാത്രം പ്രമേയമൊക്കെ നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കേണ്ടി വരും എന്നൊന്ന് ഓർത്തു നോക്കുക. ഈ കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിലെ തെങ്ങിന് മരുന്നടിച്ചതിന് പോലും ഇവിടെ പ്രമേയം പാസ്സാക്കി. അപ്പം ഇത്ര വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്രമാത്രം പ്രമേയങ്ങൾ നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും മറ്റ് സംസ്ഥാനക്കാർക്ക് കളിയാക്കി, മലയാളിയെ നോക്കി കളിയാക്കിച്ചിരിക്കാൻ ഒരു കാരണം കൂടിയായി. അല്ലാതെ ഇപ്പോൾ ഇതിന് വേറൊന്നും പറയാനില്ല. ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ 19760 പേർക്കാണ് കോവിഡ്. രോഗമുക്തി വന്നവർ 24117 പേരാണ്. മരണം പിന്നെയും കൂടിയിട്ടുണ്ട്. 194 പേര് മരിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഈ കുറേ നാളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് ഈ 170-200 ഇടയ്ക്കുള്ള ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ മരണനിരക്ക്. ഇത് മൊത്തത്തിലുള്ള മരണനിരക്ക് തന്നെ 8000
ആളുകൾ നമ്മുടെ സഹജീവികളായിരുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല എന്നതൊരു സത്യമാണ്. കോവിഡ് എന്ന മഹാമാരി ലോകത്ത് എമ്പാടും ഇതേപോലെ ഒരുപാട് നിരവധി മനുഷ്യരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. നമ്മുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും സുഹൃത്തുക്കളുടെയും നമുക്കറിയാവുന്നവരുടെയൊക്കെ പലരും ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.